Selamun aleyküm ve rahmetullahi ve berekatuhu. Elhamdülillah. Ve salatu ve selamu ala seyyidil muhlifin. Ve ala aleyhi ve sahbihi ecma'in. Amma ba'd. Euzu billahi minşşeytanir recim. Bismillahirrahmanirrahim. Ve ma tevfiqi illa billahi aleyhi tevekkeltu ve ileyhi unib. Dear friends, it's me, Dr. Jaffer Ali Arichat. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അമമിയ ഖലീഫേറ്റ്സിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിക എംപയറിനകത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രബലമായിട്ടുള്ള പ്രഥമ വംശീയ ഭരണകൂടമാണ് ഉമയ്യഡ് എന്നുള്ളത്. പ്രവാചക കാലഘട്ടത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയ രൂപീകരണവും പിന്നീട് പ്രവാചക പിൻഗാമികളായിട്ടുള്ള ഖുലഫായെ റാഷിദീങ്ങളുടെ ഭരണകൂടവുമൊക്കെ നമുക്ക് ധാരാളം കേട്ട് പരിചയമുണ്ട്. എന്നാൽ ആദ്യത്തെ വംശ ഭരണകൂടമാണ് ഉമയ്യാക്കൾ എന്നുള്ളതും ആദ്യത്തെ രാജഭരണ സംവിധാനത്തിൽ തുടക്കം കുറിച്ച വിഭാഗമാണ് ഉമയ്യാക്കൾ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭരണകൂടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉമയ്യാക്കളുടെ വംശീയപരമായിട്ടുള്ള വിഭജനത്തെ ഏകദേശം പ്രവാചകന്റെ മുൻഗാമികളിലേക്ക് നാം പോകേണ്ടി വരും. ഉദ്ധരണം അബ്ദുൽ മുനാഫുമായിട്ടുള്ള രണ്ട് പ്രബലമായിട്ടുള്ള ഫിഹ്റിന്റെ മക്കളിൽ നിന്ന് രൂപപ്പെട്ട ഹാഷിമൈറ്റ്സും ഉമയ്യാക്കളും പിന്നീട് അധികാര വടംവലിയിൽ വ്യത്യസ്തമായിട്ടുള്ള ചേരുകൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പ്രവാചക കാലഘട്ടത്തിൽ രണ്ട് വിഭാഗത്തെയും കൂട്ടിയോജിപ്പിക്കാനും പത്തുകൾക്കയോടുകൂടെ പ്രബലമായിട്ടുള്ള ഉമയ്യഡ് കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുവാനും അബൂ സുഫിയ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിക സംഹിതം സ്വീകരിക്കുവാനും ഒക്കെ കാരണമായത് നമുക്കറിയാവുന്നതാണ്. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ഈ കുടുംബത്തിന് ശക്തരായിട്ടുള്ള ഭരണസ്വാധീനമുള്ള ആളുകൾ വരുന്നത്. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സൈന്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് അബൂ സുഫിയാന്റെ മുതിർന്ന മകനായിട്ടുള്ള യസീദിനായിരുന്നു. അദ്ദേഹം വധിക്കപ്പെടുന്നതോടുകൂടെ പിന്നീട് സഹോദരനായിട്ടുള്ള മുആവിയയെ സിറിയയുടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഈ കുടുംബത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിലെ രാഷ്ട്രീയ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖലീഫ ഉമറിന് ശേഷം പിന്നീട് ഉസ്മാൻ ബിൻ അഫാൻ അധികാരത്തിൽ വരുമ്പോൾ ഉമയ്യഡ് വംശത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നുള്ള ഒരു ഖലീഫയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടെ തന്നെ ഉമയ്യാക്കളുടെ സ്വാധീനം വർദ്ധിക്കുകയും ശക്തരായിട്ടുള്ള ഉമയ്യഡ് ഭരണം അല്ലെങ്കിൽ ഉമയ്യഡ് ഭരണ സ്വാധീനമുള്ള ആളുകളെല്ലാം ഖലീഫ ഉമറിന്റെ അവസാനത്തെ 6 വർഷത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളുടെ രാജാവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മുആവിയ. മുആവിയ പിന്നീട് ഇസ്ലാമിക നേവിക്ക് തുടക്കം കൊടുക്കുകയും ശക്തമായിട്ടുള്ള ഇസ്ലാമിക നേവൽ പടയെ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് പുതിയ തലത്തിൽ നിന്നുകൊണ്ട് സംഭാവന ചെയ്തൊരു മഹാനായ വ്യക്തി കൂടെയാണ് അദ്ദേഹം. എന്നാൽ 4ാം ഖലീഫയായിട്ടുള്ള അലി ബിൻ അബി തോലിബിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമയ്യഡ് ഗോത്രത്തിന്റെ വലിയ ഒരു പ്രചാരകനായിട്ട് മുആവിയ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നീട് ബാറ്റിൽ ഓഫ് സിഫീൻ അലി ബിൻ അബി തോലിബിനോട് അധികാരത്തിന് വേണ്ടിയിട്ട് നേരിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ബാറ്റിൽ ഓഫ് സിഫീനിലൂടെയാണ് യഥാർത്ഥത്തിൽ മുആവിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ പുറത്തെടുക്കുന്നത്. അവിടെ വെച്ചുണ്ടായ ഒരു പരസ്പര ധാരണയുടെ ഭാഗമായിട്ട് ഒരു ഉടമ്പടി പ്രകാരം അദ്ദേഹം ശരിയുടെ ഗവർണർഷിപ്പ് സംരക്ഷിച്ചെടുക്കുകയും പിന്നീട് അലീബ് നബി തോലിബിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഹസൻ റസൂലുള്ളാഹി അലൈഹിനെ ഖലീഫയുടെ അധികാരത്തിലേക്ക് കടന്നു വരാതെ അദ്ദേഹത്തിനൊരു പെൻഷൻ കൊടുത്തുകൊണ്ട്
ഏകദേശം മദീനയുടെ ഓരോകളിൽ തന്റെ അവസാന കാലഘട്ടം കഴിച്ചു കൂട്ടുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് വരുന്നതുവരേക്ക് ഈ ചരിത്രം വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതിൽ മുആവിയയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമായി കൊണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ രാജ വംശമായിട്ടുള്ള അമവിയാക്കൾ ഉയർന്നു വരുന്നു. പിന്നീട് അതിശക്തരായിട്ടുള്ള ഒരു ഭരണകൂടമായിട്ട് ഇത് വളർന്നു വരുന്നു എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ്. പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കയും സ്പെയിനും ട്രാൻസോക്സിയാനയും അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വരേക്ക് തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ കൂടുതൽ കാലമൊന്നും ഈ ഒരു രാഷ്ട്രീയ സൗഹൃദം നിലനിർത്താൻ ഒരു ഭരണ സംവിധാനത്തിന് സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 661 തുടങ്ങി 780 ആകുമ്പോഴേക്ക് രാഷ്ട്രീയ അപജയങ്ങൾ ഈ ഒരു ഗോത്രത്തെ പിടികൂടുന്നു എന്നുള്ളതാണ്. കഴിവുകെട്ട ഭരണാധികാരികൾ ഭരണത്തിന് വേണ്ടിയിട്ട് പരസ്പരം കൊണ്ടുപോർക്കുന്ന പിൻഗാമികളൊക്കെയാണ് പിന്നീട് ശക്തമായിട്ടുള്ള ഈ ഒരു ഭരണകൂടത്തിന്റെ പരാജയത്തിലേക്ക് നയിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതിനേക്കാളുപരി ഹാഷിമിക് വിഭാഗം വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ശക്തമാക്കുകയും അബ്ബാസിയ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വിപ്ലവങ്ങൾക്ക് പാത്രമാകുകയും ചെയ്ത 750 കാലഘട്ടങ്ങളിൽ ഉമയ്യഡ് ഭരണകൂടം തകരുകയും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്ബാസിയ ഭരണകൂടം അധികാരത്തിൽ വരികയും 1258 വരേക്ക് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അബ്ബാസിയ ഭരണകൂടത്തിന് രൂപം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ഭാഗം പറഞ്ഞു പോകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു ഉദ്യമം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭരണകൂടത്തിന് രൂപം കൊടുക്കുന്നത് മുആവിയയാണ്. അബു സുഫിയാന മകനാണ്, വളരെ ശക്തനായിട്ടുള്ള ഭരണാധികാരി, അതിലേറെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, നയതന്ത്ര രൂപീകരണത്തിനും നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിനൊക്കെ വലിയ രീതിയിൽ വിജയം വരിച്ച വ്യക്തി, ഏത് രൂപേണയും തന്റെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് മുആവിയയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനം നാം പറഞ്ഞ പോലെ തന്നെ പായസ് ഖലീഫയിൽ നിന്ന്, സച്ചരിതരായിട്ടുള്ള ഖലീഫമാരിൽ നിന്ന്, അതുവരെക്കുണ്ടായ ഇസ്ലാമിക ഡെമോക്രാറ്റിക് ഭരണ സംവിധാനത്തെ മാറ്റിക്കൊണ്ട് ഒരു മുലൂക്കിയാത്ത് രൂപപ്പെടുത്തിയ ഭരണാധികാരി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനപ്പുറം തന്റെ സ്വന്തം പുത്രനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്റെ വംശ പരമ്പര സൂക്ഷിച്ചുകൊണ്ട് ഒരു ഹെറിറ്ററി രീതിയിലേക്ക് ഒരു പാരമ്പര്യ ഭരണ സംവിധാനമായിട്ട് ഇതിനെ മാറ്റുന്നത് മുആവിയയാണ്. ഇതൊക്കെ ഇസ്ലാമിക ലോകത്തിന് അപരിചിതമായിട്ടുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അധികാരത്തിന് ഭീഷണിയായിട്ടുള്ള ആളുകളെല്ലാം ശക്തമായിട്ട് എതിർക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല മുആവിയയുടെ അധികാരത്തിലെത്തിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹസനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പെൻഷൻ രൂപ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പിന്നീട് രാഷ്ട്രീയ മേഖലയിലേക്ക് തിരിച്ചുവിടാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തൊരു വ്യക്തിയാക്കി മാറ്റാൻ, അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തെ വധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരേക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 670 ഹസന്റെ മരണത്തോടു കൂടെ അലീബിന് അബി തോലിബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഒതുക്കിക്കൊണ്ട് തന്റെ അധികാരത്തെ ശക്തമാക്കാൻ മുആവിയയ്ക്ക് സാധിച്ചു എന്നുള്ളത്. മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, 20 വർഷം അദ്ദേഹം ഗവർണർഷിപ്പിലിരുന്ന കാലഘട്ടം, ഖലീഫയായിട്ട് അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ട് അദ്ദേഹം 20 വർഷം തന്റെ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ്.
സിറിയയിലെ ഡമാസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന് രൂപപ്പെടുത്തുകയും വളരെ സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഭരണ കേന്ദ്രമായിട്ട് അറബികൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കാലവർത്തി സാധിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രധാന ഘടനയായിട്ടുണ്ടായിരുന്ന ശിവറായെ അദ്ദേഹം അബോളിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. തന്റെ ഭരണസ്വാധീനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനായ ഒരു ഭരണാധികാരിയാണ് താനെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിലെ കൺസൾട്ടിംഗ് ബോഡിയായിട്ടുള്ള ശിവറായെ ഒഴിവാക്കുന്നു. മാത്രമല്ല തന്റെ സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തരായിട്ടുള്ള കൊട്ടാര കാവൽക്കാരെയും കൊട്ടാരവും സിംഹാസനവും ഒക്കെ രൂപപ്പെടുത്തുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തെ ഈ ചേഞ്ച് ഇൻറ്റു ഖിലാഫത്ത് ഇൻറ്റു മുറുക്കിയാത്ത എന്നാണ് പറയുന്നത്. ഖിലാഫത്തിന് പറഞ്ഞ ലളിതമായ സംവിധാനത്തെ രാജവാഴ്ചയിലേക്ക് മാറ്റിയ ഒരു കാലഘട്ടമാണ് മുആവിയയുടേത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കാലഘട്ടം നടന്നിട്ടുള്ള ഒരു പരിഷ്കാരമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിഭജനങ്ങൾ. സ്വന്തം സാമ്രാജ്യത്തെ കൃത്യമായിട്ട് പ്രവിൻസുകളാക്കി തിരിക്കുകയും അവിടെ അതിനുവേണ്ട പ്രാദേശിക ഭരണകൂടങ്ങൾ രൂപീകരിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഖലീഫ ഉമർ തുടക്കം കുറിച്ച ഒരു സംവിധാനത്തിന് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് മുആവിയയാണ്. അതേപോലെ തന്നെ പേഴ്സണൽ സംവിധാനത്തിന് വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ബൈദർമാൽ എന്ന് പറയുന്ന പബ്ലിക് ട്രഷറിയെ തന്റെ കുടുംബ സ്വത്താക്കി മാറ്റുകയും ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിമർശനാത്മകമായിട്ടുള്ള നാം ഇത് പറയേണ്ടതെങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം അങ്ങനെ ഉദാഹരണങ്ങൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സാമ്രാജ്യത്വ വികാസ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒരു ഘട്ടം തന്നെയാണ്. ഏകദേശം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോഡൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കാനും വെസ്റ്റിലേക്ക് മൊറാക്കോ വരേക്ക് ഇസ്ലാമിക സ്വാധീനം വളർത്താനും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഭരണകാലത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് വൈജനിയൻ ചക്രവർത്തിമാരുടെ സ്വാധീന മേഖലകളെ പരമാവധി ചുരുക്കിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് സൈനിക നടപടികൾക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമിന്റെ ഫാദർ ഓഫ് നേവി എന്നറിയപ്പെടുന്ന ആദ്യത്തെ നാവികപ്പട രൂപീകരിക്കുന്നതിൽ തന്റേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് മുആവിയ എന്ന് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടനയായിരുന്നു അദ്ദേഹത്തിന് ശേഷം തന്റെ മകനിലേക്ക് അധികാരം കൊടുക്കുക എന്നുള്ള പ്രവൃത്തി. തന്റെ പുത്രനായിട്ടുള്ള യസീദ് അധികാരത്തിൽ വരുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു ഭരണ ആരോഹണമാണ് യഥാർത്ഥത്തിൽ യസീദിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 680 മുതൽ 683 വരേക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് യസീദിന്റെ ഭരണകാലഘട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. അറബികളുടെ അക്കാലത്തെ ഒരു സംസ്കാരം വെച്ചുകൊണ്ട് ഗോത്രത്തിലെ മുതിർന്ന വ്യക്തിക്ക് അധികാരം കൈമാറുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് തന്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ തന്റെ പിൻഗാമിയെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അധികാരം വിട്ടൊഴിയുന്ന ഒരു രീതിയാണ് മുആവിയ അനുവർത്തിച്ചത്. ഹസന്റെ ബ്രദറായിരുന്ന ഹുസൈന് അധികാരം കൊടുക്കാമെന്ന് ഹസനുമായിട്ടുണ്ടാക്കിയ കരാറ് ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം മുആവിയ എടുക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല പ്രബലരായിട്ടുള്ള സഹാബി വരുമായിട്ടുള്ള വരിയരായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു സുബൈറും തൽഹയെ പോലുള്ള ആളുകളെ ശക്തമായിട്ടുള്ള ഭരണ കേന്ദ്രങ്ങളും ഒക്കെയിലും അധീനയിലും ഒക്കെ രൂപീകരിച്ചൊരു കാലഘട്ടം കൂടെയായിരുന്നു മുആവിയയെ എതിർത്തുകൊണ്ട് തന്നെ. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് യസീദിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് 680 കുഫക്കാരുടെ താല്പര്യത്തിന് മാത്രമായിക്കൊണ്ട് കുഫയിലേക്ക് തിരിച്ച ഹുസൈൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും
കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഉബൈദുള്ള ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ശക്തമായിട്ട് പോരാടി അല്ലെങ്കിൽ ശക്തമായി തടയുകയും പിന്നീട് പതിക്കുകയും ചെയ്യുന്ന ദാരുണമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 7 വരുന്ന തന്റെ കുടുംബാംഗങ്ങളുടെ ദയനീയമായിട്ടുള്ള പരാജയവും വളരെ ദാരുണമായിട്ട് ഹുസൈനിബ്ന് അലിയെ വധിക്കുന്നതുമൊക്കെയാണ് 680 കർബല ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഇസ്ലാമിലെ രണ്ടാമത്തെ ഫിത്ര കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തെയാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് അറ്റാക്ക് ഓഫ് മദീന എന്നുള്ളതാണ്. മദീനയിലേക്കുള്ള സൈനിക മുന്നേറ്റം അങ്ങനെ ബാറ്റിൽ ഓഫ് അൽഹറ സംഭവിക്കുന്നു. ഈ ഒരു സൈനിക മുന്നേറ്റത്തിൽ മദീനയെ കൊള്ളയടിക്കാൻ അവരെങ്കിൽ കത്തിച്ച് ചാമ്പലാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് മൂന്നാമത്തൊരു സംഗതി എന്ന് പറയുന്നത് ഹോളി സിറ്റി ആയിട്ടുള്ള മക്കയിലേക്കുള്ള മദീന കഴിഞ്ഞിന്റെ മക്കയിലേക്കുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അവിടെയാണ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ അധികാര സൗഹൃദം ഉണ്ടാക്കിയിരുന്നത്. അയച്ചോളം ആ സിറ്റിയെ ഉപരോധിച്ചുകൊണ്ട് കാബയെ പോലും അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റമാണ് ഈ കാലത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ശക്തമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൂടെയാണ് യസീദിന്റെ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. പിന്നീട് യസീദിന് ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടം തന്നെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈയൊരു തുറന്ന കാലഘട്ടത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുആവിയ സെക്കൻഡ് അധികാരത്തിൽ വരുന്നു. ശരീരകാലം അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല മുആവിയ സെക്കൻഡ്. എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും അങ്ങനെ സുഫിയാനി ഭരണകൂടം അബു സുഫിയാന്റെ സന്താന പരമ്പരയുടെ ഭരണ സംവിധാനം അവസാനിക്കുകയും പകരം മർവാനിസുകളെ അധികാരത്തിലേക്ക് വരികയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മർവാനിബ് ഹക്കം 685 ചെറിയ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അധികാര ലഭ്യത ശക്തമായിട്ടുള്ള ഉപയോഗ ഭരണകൂടത്തിന് വളർത്തുന്നതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വാവിയുടെ ഒരു കസിൻ ബ്രദറായിരുന്നു. ഇതിന് യസീദിന്റെ ചെറിയ മകനായിട്ടുള്ള ഖാലിദിന് അധികാരം കൈമാറും എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് മർവാനിലേക്ക് മുആവിയ സെക്കൻഡിന്റെ ശേഷം അധികാരം കൈമാറുന്നത്. ഇവരെ അധികാര ലഭ്യത്തിന് ശേഷം പിന്നീട് ഈ ഒരു പ്രതിജ്ഞ നിറവേറ്റാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് മർവാനിസ് ദ ഹൗസ് ഓഫ് മർവാൻ ശക്തമായിട്ടുള്ള ഉമ്മയുടെ ഭരണത്തിന്റെ ഭാഗമാകുന്നത്. ഹാക്കിമൈറ്റ്സ് എന്ന പേരിലും നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നു. ബിക്കോസ് മർവാൻസ് ഫാദർ വാസ് ഹാക്കം. ഹാക്കം എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ പേരിലേക്കും ഈ ഒരു വർണ്ണ കൂടത്തെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. ശക്തമായിട്ടുള്ള ഈജിപ്ത് ഇസ്ലാമിക ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അബ്ദുല്ലാഹിബ് സുബൈറിന്റെ നേതൃത്വത്തിലുള്ള ഉമ്മയുടെ വിരുദ്ധ പോരാട്ടങ്ങളെയൊക്കെ തൽക്കാലത്തേക്ക് ഒതുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് തന്റെ 9 ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ തന്റെ അവസാനത്തിന് ശേഷം
അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ തന്നെ മകന് അധികാരം കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം അധികാരം വിട്ടു കഴിഞ്ഞത് മരണപ്പെടുന്നത്. മനോഹരമായിട്ടുള്ള അബ്ദുൾ മരണാനുമതി അബ്ദുൽ മലിക്കിലേക്ക് പിന്നീട് അധികാരം പോകുന്നു. 685 മുതൽ 705 വരെയൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിന് ഉമ്മയുടെ ഭരണത്തിന് ശക്തമായിട്ടുള്ള അടിത്തറ നൽകിയ ഒരു ഭരണാധികാരിയാണ് മരണാനുമതി അബ്ദുൽ മലിക്ക്. മരണയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോരാട്ടമാണ് മുഖ്യാരമായിട്ടുണ്ടായിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു സുബൈറുമായി യോജിച്ചുകൊണ്ട് ഉമ്മയുടെ ഭരണത്തിനെതിരെ വിപ്ലവം നടത്തിയ മുഖ്താറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ അബ്ദുൽ മലിക്കിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കും അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെയും ഭരണം പാരലായിട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് ഹരിതച്ച് ഒരേ സമയത്ത് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ അയച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ അധികാരത്തെ തകർത്തതിനോടുകൂടെ ശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പിന് മറികടക്കാൻ മരണാവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. സോറി, അബ്ദുല്ലാഹിക്കിന് സാധിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അബ്ദുല്ലാഹിക്കിന് മരണാവിന്റെ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റിഫോമുകളുടെ ഫലമായിക്കൊണ്ടാണ്. വളരെ കൃത്യമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ളൊരു ഭരണകൂടത്തിന് രൂപം കൊടുക്കാനും അതേപോലെ തന്നെ കേന്ദ്ര ഭരണ സംവിധാനത്തെ വളർത്തി കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. മാത്രമല്ല അർബനൈസ്ഡ് രീതിയിലേക്ക് അറബി വൽക്കരണം നടത്താൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ വ്യാപനത്തിനൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തി നമുക്ക് കാണാൻ പറ്റുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിൽ ആദ്യത്തെ കോയിൻ അടിച്ചിറക്കുന്നതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നു ജെറുസലേമിലെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത് ഹുബത്ത് സഹ എന്ന് പറയുന്ന പള്ളി രൂപീകരണം. മക്കയിലെ അധികാരമുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ അധികാര ശ്രേണിയെ തകർത്തെഴുതിയുണ്ട് ബൈത്തുൽ മുഖദ്ദിസിന്റെ ഓരങ്ങളിൽ തന്റെ അധികാരം സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹുബത്ത് സഹ രൂപീകരിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല നോർത്ത് ആഫ്രിക്കയിലേക്കും ടുണീസിലേക്കും ഒക്കെ തന്റെ അധികാര ലബ്ധി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്പെയിനിലേക്കുള്ള ഇസ്ലാമിക സൈനിക മുന്നേറ്റം പിന്നീടാണെങ്കിൽ പോലും അതിന്റെ രൂപീകരണത്തിലേക്ക് ഹേതുവായിട്ടുള്ള ഈ ആഫ്രിക്കൻ കോൺഗ്രസ്റ്റുകളൊക്കെ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ അബ്ദുൽ മലിക്കിന് ശേഷമുള്ള ഉമ്മയുടെ ചരിത്രത്തെ അടുത്ത ലെക്ചറിൽ പറയാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.